പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, മാന്യ സഹോദര സഹോദരിമാരെ, ഈ വൈകിയ സമയം ഒരു പ്രഭാഷണം നടത്താൻ എല്ലാ ദിവസവും ഇവിടെ നടന്നു വരുന്ന പരിപാടിയിൽ 12 മണിയാകുമ്പോഴേക്ക് സദസ് അവസാനിക്കാറാണ് പതിവ്. ഇന്ന് അല്പം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസാരിച്ച് പ്രയാസപ്പെടുത്താതെ മഹാനരായ അഷേഖ് സൂഫി ഷഹീദ് ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് അവിടുത്തെ ഉറൂസ് മുബാറക്കിനോട് അനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ സദസ്സിലാണ് നാം സമ്മേളിച്ചത്. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. രോഗങ്ങളെല്ലാം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അഭിയുന്ന പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം റഹ്മാനെ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹ്യങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ, നമ്മുടെ മജ്ലിസുകളിലെല്ലാം പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. ഇന്നലെ തിരുരങ്ങാടി വലിയ പള്ളിയുടെ കീഴിലായി മമ്പറം മക്കാമിൻ്റെ തൊട്ട് അടുത്ത് 6 അഹ്ലു സുന്നയുടെ മഹല്ല ജമാഅത്തുകൾ, സംയുക്ത ജമാഅത്ത് ഒരുമിച്ച് കൂടി 2 മാസത്തിലൊരിക്കൽ മമ്പുറം പള്ളിയുടെ താഴെ ചാരത്ത് നടത്തി വരാനുള്ള സ്വലാത്തു മജ്ലിസിൻ്റെ ഉദ്ഘാടന സദസ് ഈ സമയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന മഹീസുന്ന പൊന്മള ഉസ്താദ് ഉൾപ്പെടെ, ഷെയ്ഖുന താനാളൂർ അബ്ദു ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അവിടെ ആ മഹത്തായ സദസ്സിൽ സംബന്ധിച്ചിരുന്നു. ആ മഹത്തായ സദസ്സിൽ എത്തിപ്പെട്ട എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ എല്ലാ ദിവസവും നമ്മോട് പറയുന്ന ഒരുപാട് നമ്മുടെ സ്നേഹികളുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാഅല്ലാഹ് മഹാന്മാരായ സാദാത്തുക്കളുടെ, മഹാനരായ ഷെയ്ഖ് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഉറൂസ് മുബാറക്കിൻ്റെ മജ്ലിസിൽ വെച്ച് കുറഞ്ഞ സ്വലാത്ത് പറഞ്ഞ് ദ്വാരന്ന് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് ഏകദേശം 50,000-60,000 ആളുകൾ മാസം മാസം സംബന്ധിക്കുന്ന മഹത്തായ ബായാറ് സ്വലാത്ത് മജ്ലിസ് ഈ മാസം 17 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. അന്ന് മഹത്തായ സദസ്സിന് നേതൃത്വം നൽകാൻ മഹാനരായ ഷെയ്ഖുന സുൽത്താനുൽ അലമ ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ആ മജ്ലിസിൽ സംബന്ധിക്കും. മുഴുവൻ ആളുകളും അവിടേക്ക് വരാൻ മറക്കരുത്. അതോടുകൂടി ബായാറ് സ്വലാത്ത് പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ എൻ്റെ വീടിനടുത്ത് സാധുവായ ഞാനും നമ്മുടെ കൊളത്തൂരും ഞങ്ങളെല്ലാവരും കൂടി നടത്തി വരുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ്, അത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു മൂന്നാക്കൽ സ്വലാത്ത്. ഇൻഷാഅല്ലാഹ് അടുത്ത മൂന്നാക്കൽ സ്വലാത്ത്, മലപ്പുറം മൂന്നാക്കൽ സ്വലാത്ത് 3 തിങ്കളാഴ്ച മാഴ്വ് നിസ്കരിച്ച ഉടനെ അവിടെയും നടക്കും. അതിലേക്കും നിങ്ങൾ വരണം. ഈ മഹത്തായ ഉറൂസ് പരിപാടിയോട് എല്ലാ നിലയിലും സഹകരിക്കാനും സഹായിക്കാനും ഇവിടെ സന്നിഹിതരാകാനും എല്ലാവരും ഉണ്ടാകണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സദസ്സിലുള്ള ആളുകളെല്ലാം എഴുന്നേറ്റ് ഒരു 3 ചൊല്ലി ദ്വാരം ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഒരുപാട് രോഗികൾ പ്രത്യേകം ദ്വാരക്കാൻ സാധുവായ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വീട്ടിലുണ്ടാകും.
സുബഹിന്റെ മുമ്പ് തന്നെ രാത്രി 9 മണി വരെ ഏകദേശം ഓരോ ദിവസം ഒരു 10,000 മീത ആളുകൾ ഒരു ദിവസം വരും. ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ, ഇന്നലെയും എത്രയോ നാവിൽ ക്യാൻസർ പിടിപെട്ട കുട്ടികൾ, പ്രായമുള്ളവർ, ചെറുപ്പക്കാര്, സ്വകാര്യ അവയവങ്ങളിൽ പിടിപെട്ട കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു 50 വയസ്സോളം പ്രായമുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞ്, മലദ്വാരത്തിൽ ക്യാൻസറാണ് തങ്ങളെ, വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഡോക്ടർമാരും മെഡിസിനില്ലെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഈ വെള്ളം മന്ദിരിച്ചത് കുടിച്ചോളി, അള്ളാഹ് ശിഫാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ്, ഒരു ഉച്ച സമയത്താണ് കാണുന്നത്, ഞാൻ മൂന്നാക്കൽ സ്വലാത്തിനും കൂടെ നെയ്യത്ത് ചെയ്താണ് വന്നത്, ഞാൻ ഇവിടുത്തെ നേരെ മൂന്നാക്കലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പടയുന്ന രോഗി, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു 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 അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിന സന്തോഷത്തിലാക്കണം റഹ്മാനെ. الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله انظرنا يا رسول الله അതിരിക്കുന്ന യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് കമാ സല്ലൈത വസല്ലംത വബാറക്ത അലാ സയ്യിദിനാ ഇബ്രാഹീം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله
يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി പാതിരാത്രിയോടടുത്ത സമയം നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാനേ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഫ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംന അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിദീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتكنا الله ايمان ايتي ترنا ربي تقوى ايتي ترنا الله نافيا علمنا وردبكنا ربي ورعي ايتي نلنرتنا الله حرام لنا نجعل رجبتنا ربي അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ പവിത്ര ഉറൂസ് മജ്‌ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ഈ ഉറൂസ്
ഈ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികള്, സംഘാടകര്, നാട്ടുകാര്, പരിസര നാട്ടുകാര്, ഗൾഫ് നാട്ടിലുൾപ്പെടെ ദുആ കൊണ്ട് കടപ്പെട്ടവർ, അർഹമുർ റഹീമായ അല്ലാഹ് ബയാറു സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും അഹ്ലു സുന്നയുടെ ഞങ്ങളെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി ഉലമാ സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ, റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റബ്ബേ. പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനേ, അർഹമുർ റഹീമായ അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. റബ്ബാകുന്ന നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുൾപ്പെടെ നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിൽ വിക്കലും കെട്ടലും ചില അക്ഷരങ്ങൾ മുഴിയാൻ പ്രയാസമുള്ള മക്കളെ സംബന്ധിച്ചൊക്കെ ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും ഒക്കെ നീക്കി സംസാരം ക്ലിയർ ആക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടിയിട്ട് ഒരു ഭാഗം തളർന്നവർ, അർഹമുർ റഹീമായ റബ്ബേ, തളർവാദ പിടിപെട്ടവരുൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, നടക്കാത്തവരെ നീ നടത്തണം അല്ലാ. ആ ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാൻ, ആ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ആ ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാൻ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, റബ്ബേ നീ സുഖപ്പെടുത്തണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, തലവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം റബ്ബേ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു, മൂന്ന് കുട്ടികളുടെ പിതാവാണ്, ഈ കഴുത്തിന്റെ ഈ ചെവിയുടെ ഭാഗം ഇങ്ങനെ പൊങ്ങിയിട്ടു, തിരുവനന്തപുരം ആർ സി സിയിൽ നിന്ന് പറഞ്ഞ് ഇത് കാലവീക്ക ക്യാൻസറാണ്, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്താൽ മരണം സംഭവിക്കുന്നു പറഞ്ഞ് മെഡിസിൻ നൽകാതെ തിരിച്ചുവിട്ടിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മജ്ലിസുകളിൽ ദ്വാരിക്കാൻ പറഞ്ഞ് ഞങ്ങളെ മജ്ലിസുകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. റബ്ബേ നിന്റെ ഹബീബിനെ കൊണ്ട് ആ ചെറുപ്പക്കാരനുൾപ്പെടെ ആര് പ്രയാസപ്പെടുന്നവരുണ്ടോ ആഫിയത്ത് നൽകണം റഹ്മാന്, സലാമത്ത് നൽകണം റഹ്മാന്. ഗർഭപാത്രത്തിലും വയറ്റിലും ഉൾപ്പെടെ മുഴയുള്ള കുമിളുകൾ പൊന്തിയിട്ടൊക്കെ, മുഴകൾ പൊന്തിയിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖമുള്ള സഹോദരിമാർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർ, മജ്ജ ഉൾപ്പെടെ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനേ.
ഗർഭപാത്രം താഴ്ന്നവരും ഗർഭപാത്രം ജാറിയവരും. റബ്ബെ നീ സുഖമാക്കണം റഹ്മാനെ. പൈൽസിന്റെ അർശസിന്റെ രോഗം, ഡിസ്കിന്റെ തകരാറ്, അസ്ഥി തേയ്മാനം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ. കാലില് ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ആ വൃണ്ണങ്ങളിൽ നിന്ന് പഴുപ്പലിക്കുന്ന അവസ്ഥയും, ഹൈ ഷുഗറായിട്ട് വിരലുകൾ മുറിക്കപ്പെട്ടിട്ട് മുറിവണങ്ങാതെ വർഷങ്ങളായി ശീല ചുറ്റിക്കെട്ടി മരുന്ന് പലിക്കാത്ത നിലക്ക് ചലമൊലിക്കുന്ന അവസ്ഥയിൽ, പഴുപ്പലിക്കുന്ന അവസ്ഥയിൽ നിസ്കാരത്തിനും നടക്കാനൊക്കെ വിഷമം പറഞ്ഞ് ദ്വാരിക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചില്, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ വിഷമിക്കുന്നവരെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. മഹാനരായ الشيخ صوفي شهيد رضي الله عنه حضرت سيدنا ثقافة تنگل پاپ اڑکم اللہ مہان مارد چارت مسکین مارائے ننگل ഈ പരിശുദ്ധ രാത്രി പവിത്ര മജ്ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം റബ്ബേ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്. പെൺമക്കളെ കല്യാണം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, ബിസിനസ് തകർന്നിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ, അങ്ങനെ ദീനീ പ്രവർത്തന അഹ്ലു സുന്നയുടെ സ്ഥാപന നടത്തിപ്പുകൾക്കുൾപ്പെടെ കടത്തിലകപ്പെട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്നവർ, അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പവിത്ര മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ആ ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലോ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കിന്മാരായ ഞങ്ങളല്ല ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ബോധത്തോടെയും അബോധാവസ്ഥയിലും വീടിന്റെ കിടക്കകളിൽ വരെ അഡ്മിറ്റിൽ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുൾപ്പെടെ ബോധമില്ലാത്തവർക്ക് നിന്റെ ഹബീബിനെ കൊണ്ട് ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി പല ചികിത്സകളും നടത്തിയിട്ട് വൈദ്യലോകം വിധി എഴുതിയത് നിങ്ങൾക്ക് മക്കളുണ്ടാകൂല. അങ്ങനെ നിരാശപ്പെട്ട് കഴിയുന്ന വേദനിക്കുന്ന ഹൃദയവുമായി ബായാർ സ്വലാത്തിൽ, മൂന്നാക്കൽ സ്വലാത്തിൽ എത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് നീ മക്കളെ നൽകിയത്,
മിസ്കിന്മാരായ ഞങ്ങൾക്കറിയാം, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിച്ചു, ജന്മനാ നടക്കാത്തവരെ നീ നടത്തി, കാഴ്ചയില്ലാത്തവർക്ക് നീ കാഴ്ച നൽകി, ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ സുഖപ്പെടുത്തി. ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിലുള്ള വിഷയമാണ് പറയുന്നത്. ഒരു ബായാറ് മൂന്നാക്കൽ സ്വലാത്തിന്റെ മാത്രം പ്രത്യേകത അല്ല, ലോകത്ത് എവിടെയെല്ലാം അഹ്ലു സുന്നയുടെ സാദാത്തുക്കൾ ഉലമാ നടത്തുന്ന മജ്ലിസുകൾ ഉണ്ടോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമാണ്. അത് ഞങ്ങളുടെ ഒരാളുടെയും പവറല്ല, നിന്റെ ഹബീബിന് നീ കൊടുത്ത ബഹുമാനമാണ്. അത് ഖുർആൻ ഞങ്ങളെ മഹത്വപ്പെടുത്തി നീ ഞങ്ങൾക്ക് അറിയിച്ചു തന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമ എന്ന നിലക്ക് വലിയ സ്ഥാനത്തിന്റെ ഉടമയുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും മതി എന്ന് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളോട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് ചെല്ലാൻ സമ്മതം ചോദിച്ച് അങ്ങനെ ഫൈൻസിത്ത ഫഹുവ ഖൈറുൽ ലക എന്നിങ്ങനെ പറഞ്ഞ് അവസാനം ജീവിതത്തിലെ മുഴുവൻ സമയവും ഞാൻ അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ മഹാനരായ ശിഷ്യരായ ഉബൈ തങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഇദാ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ, നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതി എന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വലാത്ത് മജ്ലിസ് കൊണ്ട് ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ പറയുന്നത് വഅമ്മാ ബിനഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന നിലക്ക് നിഅമത്തായിട്ട് എടുത്തു പറയാണ്. ഈമാൻ കുറഞ്ഞ ഈ കാലഘട്ടം വിശ്വാസം കുറഞ്ഞ ജനങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് പുത്തനാശയവുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ തള്ളി പറഞ്ഞ് നിസാരപ്പെടുത്തി കളിയാക്കുന്ന ഈ കാലഘട്ടത്ത് ജമ്മുൽ ജവാമി അറിയിച്ചതുപോലെ ശുക്രുൽ മുൻഅമി വാജിബുൻ, നിഅമത്തിന് ശുക്ര ചെയ്യൽ വാജിബാണ് ലാസിമാണെന്ന നിലക്ക് കൂടെ ഞങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിന്റെ ഹബീബിന്റെ സ്വലാത്തിന്റെ ബഹുമാനം പറയുന്നത്. റബ്ബേ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ആര് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ, ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ടോ, ഭർത്താവിന്റെ പ്രയാസം അറിയിച്ചവരുണ്ടോ, ഏതെന്ത് പ്രശ്ന പ്രയാസമാണെങ്കിലും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനേ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് പരീക്ഷ നടക്കുന്ന സമയം എസ് എസ് എൽ സി പരീക്ഷ ഇന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങളെ മക്കള് മുത്തഅല്ലിമുകൾ ഉൾപ്പെടെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാനെ. പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഒരാൾ ഒരു വിദേഹത്തിന്റെ കക്ഷികളിൽ അകപ്പെടണ്ട. അവസാന കാലഘട്ടം വരുമ്പോ ഉറൂസ് നടത്തൽ തെറ്റാണ് അല്ലേ, മഹാന്മാരെ മൗലിദ് അതോതൽ ശിർക്കാണ് കുഫ്റാണ് എന്ന് പറയുന്ന ബിദ്അത്തിന്റെ ആളുകൾ അവകാശപ്പെടുന്നത് ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്. പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരെ വരെ തള്ളി പറഞ്ഞ് അത്തരം ആളുകളുടെ രംഗപ്രവേശനം മുസ്ലിം ഉമ്മത്തിനെ ഹബീബ് പഠിപ്പിച്ചത് വലഅനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ അങ്ങനെ പറഞ്ഞത്. സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാര് തള്ളി പറയുന്ന ആക്ഷേപിക്കുന്ന കുറവാക്കുന്ന കാലഘട്ടം വന്ന അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർവകാല മഹാന്മാർ നമുക്ക് കൈമാറി പരമ്പര പരമ്പരയായിട്ട് നമുക്ക് കൈമാറിയ വിശ്വാസാചാരങ്ങളെ തള്ളി പറഞ്ഞ് ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ രംഗത്ത് വന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് മക്കളെ അത്തരക്കാരെ നിങ്ങൾക്ക് കാണാൻ ഇട വന്നാൽ ഫയ്യാക്കും നിങ്ങളെ നിങ്ങളെ സൂക്ഷിക്കണം, വയ്യാഹും അവരെ നിങ്ങളെ സൂക്ഷിക്കണം. ലാ യുള്ളൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കൊടുക്കണ്ട. പരിശുദ്ധ ഇസ്ലാം ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം അത് തങ്ങൾ പറഞ്ഞു. മാ അനാലൈഹി വസ്ഹാബി ഞാനും എന്റെ സഹാബത്തും ഏതൊരാശയത്തിനുമലാണ്. ആ പരിശുദ്ധ ഹക്കായ സത്യപ്രസ്ഥാനമാകുന്ന
അഹ്ലു സുന്നയുടെ അഖീദയിൽ അടിയുറച്ച് എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സകല ജനങ്ങളോടും ഞാൻ പറയുന്നു, നാവിനെ സൂക്ഷിക്കുക. കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തൻ ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. ഒരൊറ്റ ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. നാടിന്റെ ഐക്യം തകർക്കുന്ന ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഗുണ്ടാസറ്റിലും തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിലും ഇടപെടാൻ മുസ്ലിമിന് പറ്റില്ല. ഈമാനോടെ തഖ്വയോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ചെറിയ കാല ആയുസ് ഹബീബിന്റെ മഹബത്തിലായിട്ട് സമർപ്പിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് കഴിയണം. അതിന് ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാന്. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. ദീൻ ദീനായത്, ഹഖ് ഹഖായത് ആരെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നു പറയാനുള്ള ഹിമ്മത്ത് കിട്ടണം. ഈമാന് പവർ കിട്ടണം. ഇവിടെ ദുനിയാവിൽ ഒരു പണക്കാരെയും ഒരാളെയും ഇവിടെ ഭയക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ, അർഹമുർ റഹീമായ റബ്ബിനല്ലാതെ ദീനിനെ പണക്കാർ ഒതുക്കി നിർത്താൻ ശ്രമിച്ചാൽ അവിടെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. ആലിമിന് പുത്തനാശയക്കാർ രംഗത്ത് വരുമ്പോ ആലിം എങ്ങനെ മൗനം പാലിക്കും? ഇദാ ലഹറത്തിൽ ബിദഉ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനതുല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ബിദഅത്തിന്റെ കക്ഷികൾ രംഗപ്രവേശനം നടത്തുമ്പോ ദീൻ പഠിച്ച ഉലമാവ് സുക്കൂത്തായാൽ അവിടെ പ്രശ്നമാണ്, കാര്യം അപകടകരമാണ്. തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവർക്കെതിരെ ശബ്ദിക്കൽ ആലിമീങ്ങൾക്ക് ഹക്കാണ്. അതുപോലെ ദുരാചാരങ്ങൾ, വേണ്ടാത്തരങ്ങൾ, തമ്മാടിത്തങ്ങൾ, തോന്നിവാസങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കൽ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഹക്കാണ്. അർഹമുർ റഹീമായ റബ്ബേ, ആരെ മുമ്പിലും ദീൻ ദീനായി തുറന്നു പറയാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ലോകം മുഴുക്കതിന്റെ ഹബീബിന്റെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാനേ. സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല റബ്ബെ, ആയുസ് ചുരുക്കല്ല അല്ലാഹ്, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാഹ്. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ മജ്ലിസുകളെയോ സ്ഥാപനങ്ങളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മഹാന്മാരുടെ ചാരത്ത് ഈ പവിത്ര മജ്ലിസിൽ സകല സിഹറും അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ബാത്തിലാക്കണം റഹ്മാന്. ഐനു നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം റഹ്മാൻ. സകല ആദായികളെ ശറുള്ളത് ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം അല്ലാ. ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും അകപ്പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിത്തനയിലും ചതിയിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് ഖബറിലുണ്ട്? ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായമെത്തിയ ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികൾ മാനസികമായി കുടുംബം തകർന്ന് കണ്ണീരോടെ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. കല്യാണ പ്രായമെത്തി കല്യാണം അന്വേഷിക്കുന്ന സകല പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. അതിലുള്ള വിഷമങ്ങളൊക്കെ നീ നീക്കിക്കൊടുക്കണം റഹ്മാന്. ഒരാളെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകല്ല അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഗൾഫ് നാട്ടിലുൾപ്പെടെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഹറാമിന്റെ സകല സ്നേഹബന്ധങ്ങളും സകലരുടെ കൽപ്പിൽ നിന്നും നീ നീക്കിയിട്ട് കുടുംബ ജീവിതം ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അല്ലാ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും
ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. അഹ്ലു സുന്നക്ക് ഞങ്ങൾ അംറു കൊണ്ട് ഖൈറുള്ള കാലം, ഞങ്ങൾക്ക് ആഫിയത്തോടെ നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖദ്മത്തിൽ ഞങ്ങൾക്ക് ആഫിയത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള ദീർഘായുസ് നീ നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ രാത്രി ഈ പവിത്ര മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിൽ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖ് സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.